ഗ്രീൻ ലൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഓർക്കിഡിന്റെ പ്രമുഖ ഇനമായ മുക്കാറയെക്കുറിച്ചാണ് ഈ മുക്കാറ ഏറ്റവും കൂടുതൽ ഫ്ലവർ തരുന്നതും ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവർ ഏറ്റവും കൂടുതൽ ലാസ്റ്റായിട്ട് നമുക്ക് ഫ്ലവറായിട്ട് നിൽക്കുന്ന ദീർഘകാലം നിൽക്കുന്ന ഒരു ഫ്ലവർ ഇനമാണ് മുക്കാറ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഈ മുക്കാറയുടെ പരിചരണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇത് കൃത്യമായ സമയത്ത് പ്രൊപ്പഗേഷൻ നടത്തിയില്ലെങ്കിൽ ഫ്ലവറിങ് കുറച്ച് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇത് സാധാരണ കൂടുതൽ വേരുകൾ ധാരാളം ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രണ്ട് മൂന്ന് മേലകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വേരായിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ വേരുകളുള്ള ഒരു ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ അത് അടുത്ത പ്ലാന്റാക്കി പുതിയ പ്ലാന്റിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും സാധാരണ കാണുന്ന പോലെ ഇങ്ങനെ അതിൻ്റെ വേരുകൾ ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും നിലത്ത് വരെ ഇങ്ങനെ മുട്ടുന്ന രീതിയിലായിരിക്കും ഈ പ്ലാന്റുകൾ ഇങ്ങനെ പ്ലാന്റിൻ്റെ വേരുകൾ വന്നുകൊണ്ടിരിക്കുക ഈ വേരുകളെല്ലാം നമ്മൾ അന്തരീക്ഷത്തു നിന്ന് അതിൻ്റെ എല്ലാ ജലാംശവും വളങ്ങളും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് ഇത് സാധാരണ ഫ്ലവറിങ്ങിൻ്റെ സീസണിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അതിൻ്റെ പ്രൊപ്പഗേഷനും മറ്റുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിങ്ങനെ മൂന്ന് വേരുകളുള്ളൊരു കമ്പാണ് മുകളിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് മുറിച്ചിരിക്കുന്ന ഭാഗത്തെല്ലാം ഫംഗിസൈഡ് എന്തായാലും ഉപയോഗിച്ചിരിക്കണം അതിൽ നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ സാഫാണ് ഉപയോഗിക്കുന്നത് സാഫ് ഏറ്റവും നല്ലതാണ് ഇത് നമ്മളതിനെ അണുബാധ ഇല്ലാതിരിക്കാൻ അതിൽ കേട് ചീച്ചിലൊക്കെ വന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് സാഫാണ് അപ്പോൾ സാഫ് നമ്മളിവിടെ ഈ രണ്ടിടത്തും പുരട്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തികളെല്ലാം കത്തിയും ഉപയോഗിക്കുന്ന കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസേഴ്സ് ആയാലും എന്തായാലും അത് നമ്മൾ ഈ സാഫ് എന്ന സാധനത്തിൻ്റെ ലൈനിൽ മുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു കഷ്ണമായി ഇനി നമുക്ക് അടുത്ത കഷ്ണത്തേക്ക് എടുക്കാം ഇത് ഇനിയിപ്പോൾ ഇവിടെ വെച്ചൊരു നമ്മൾ കട്ട് ചെയ്തൊരു കഷ്ണം എടുക്കും ഈ കട്ട് ചെയ്തെടുക്കുന്നത് മൂന്നാമത്തെ കഷ്ണത്തിലേക്ക് നിർത്താനാണ് ഇത് രണ്ടാമത്തെ കഷ്ണം നമ്മൾ മുറിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ വരുന്ന കഷ്ണം രണ്ടാമത്തതാണ് ഇതിലും ഇതുപോലെ തന്നെ മൂന്ന് പേരിൽ കൂടുതലുണ്ട് ഇത് രണ്ട് വട്ടം നമുക്ക് പുഷ്പങ്ങൾ തന്ന ഒരു ട്രീ മരമാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ ഇതിൽ നിന്നും രണ്ട് പ്രാവശ്യം പൂത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി ശ്രമിച്ചത് അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ മൂന്ന് കമ്പുകളാക്കി മാറ്റാൻ സാധിച്ചത് വേണമെങ്കിൽ ഇതിൽ മുമ്പേ തന്നെ മാറ്റാമായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ മൂന്ന് മരങ്ങളുടെ കഷ്ണങ്ങളാക്കി മാറ്റി നമുക്കൊരെണ്ണം അത് മദൽപ്പാൻ്റായിട്ട് താഴെ നിൽക്കുന്നതും പിന്നെ മറ്റൊന്ന് നമുക്ക് സാധാരണ കിട്ടുന്നത് പോലെയുള്ളതും അങ്ങനെ മൂന്നെണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ അടിഭാഗമാണ് ആ അടിഭാഗത്തുനിന്ന് നമുക്ക് ഒരു കഷ്ണം ഇത്രയും ഏകദേശം ഒരു 12 ഇഞ്ചിൽ മേലെ നമുക്ക് ഉയരത്തിലാണ് അതിൻ്റെ മദർ പ്ലാന്റ് നിൽക്കുന്നത് അടിവേര് നന്നായി താഴേക്ക് പോയിട്ടുണ്ട് നല്ല താഴേക്ക് അറ്റം വരെ പോയിരിക്കുന്ന ഈ അടിവേര് ഇങ്ങനെ താഴേക്ക് വന്നിരിക്കുകയാണ് നിലത്ത് മുട്ടുന്ന രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ വേരുകൾ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഒരു മദർ പ്ലാന്റായിട്ട് മാറ്റിയാൽ ഈ ചട്ടിയിലെ ബാക്കി ഭാഗം നമുക്ക് രണ്ട് ഭാഗം മുകളിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് കാണിച്ചു തരാം ഇത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ് ഇത് ഇവിടെ നിന്നാണ് നമ്മൾ രണ്ട് പ്രാവശ്യം നമുക്ക് ഇനി പൂക്കുല ഇവിടെ നിന്ന് കിട്ടിയതാണ് ഇത് രണ്ട് പ്രാവശ്യം പുഷ്പിച്ചത് ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗമാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ടുണ്ട് ഇതിന് നമുക്ക് മൂന്ന് വേര് വെച്ച് കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് വേരിൽ നിന്നും നമുക്ക് താഴേക്ക് തൈകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വേരുകളുള്ളത് മുറിച്ചെടുത്തിട്ടുള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് വേരുകളെല്ലാം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നാണ് ഇതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് ഇതിനെ ഈർപ്പങ്ങൾ വരും വളമൊക്കെ വലിച്ചെടുക്കുന്നതെന്ന് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു പക്ഷേ ഈ ഓർക്കിഡിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിന് ചട്ടിയിൽ ഇത് പ്ലാന്റ് ചെയ്യണം എന്നത് നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും പക്ഷേ ഇതുപോലെ ഒരുപാട് വേരുകൾ ആ ചട്ടിയുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് ഈ മദർ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ രീതിയിൽ ചട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെയും നമ്മൾ ഒരു മറ്റുള്ള രണ്ട് പ്ലാന്റുകൾ മുറിച്ചെടുത്തതും ഇത്തരത്തിലുള്ള ഒരു പോട്ടിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നല്ല ഹോളുള്ള പോട്ടാണ് ഈ പോട്ടിൽ നമ്മൾ രണ്ട് പോട്ടിലും അതിനകത്ത് സാധാരണ ത്രെഡ് നല്ല കട്ടിയുള്ള കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കമ്പി ഇതിൻ്റെ നല്ല വണ്ണമുള്ള കമ്പിയാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഈ കമ്പി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ശരിക്കും സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റും ഈ പ്ലാന്റ് മറിഞ്ഞു പോകാതെ അതിന് ഒരു കെട്ടിവെക്കാനും ഇത് ഉപയോഗിക്കും അപ്പോൾ ഇതിനകത്തുള്ള മീഡിയായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച വേരുകൾ വരണമെങ്കിൽ ഇതിന് മീഡിയായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെ മടല് അത് പൊളിച്ചിട്ടുള്ള അതിൻ്റെ കഷ്ണങ്ങൾ അതായത് ചെറുതും വലുതുമായ കഷ്ണങ്ങളാവാം വേണമെങ്കിൽ അതിൻ്റെ ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടി ഇതുപോലെ നമ്മുടെ കരിയുടെ കഷ്ണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമ്മളത് ഫംഗിസൈഡിൽ മുക്കിയ കത്തി ഉപയോഗിച്ച് കണ്ടിച്ചതിന് ശേഷം അതിൻ്റെ തൈകളിൽ ആ മുറിഞ്ഞ സ്ഥലത്തെല്ലാം അത് വെച്ച് അതിനെ അണുവിമുക്തമായതിനു ശേഷമാണ് നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പോവാം
ഇതിനി ഇതിൻ്റെ വേരുകളിലെ ഒരു ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മളിതിൻ്റെ വളപ്രയോഗങ്ങൾ എന്തെങ്കിലും നടത്താറുണ്ട്. അത് നടത്തുന്നത് നമ്മൾ 19 19 19 എൻ പി കെയുടെ വളം ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഇതിനുപയോഗിക്കുമ്പോൾ വേരുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇലകളിൽ അതിയടിക്കുന്നത് നല്ലതല്ല, അതിൻ്റെ കൂമ്പുകളിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഇലകളിൽ മാത്രമാണ് ഒഴിവാക്കിയിട്ട് വേരുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്.